എന്റെ സുള്ള എല്ലാവരും സ്റ്റൈലൈസ്ഡ് ആണ്. പിന്നെ നോക്കുമ്പോ ഞാൻ മാത്രമുണ്ട് എന്ത് സ്റ്റൈലില്ലാതെ ഒരേ ഷർട്ട് തന്നെ വീണ്ടും വീണ്ടും ഇട്ട് ഒരേ ജീൻസ് തന്നെ വീണ്ടും വീണ്ടും ഇട്ട് വന്നു. ചെറുപ്പക്കാരെ അട്രാക്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ ഫാഷനിലൂടെയാണ്. അപ്പോ ആദ്യം ഹുഡി ടൈപ്സും പുള്ളോവേഴ്സും ഒക്കെ ആയിരുന്നു, അതുകൊണ്ടായിരുന്നു കുറച്ച് ചാട്ടോ ഓട്ടമൊക്കെ. നമ്മളെല്ലാവരും വസ്ത്രമില്ലാതെ ജനിച്ച ആളുകളാണ്. ദൈവം നമ്മളെ വസ്ത്രത്തോടു കൂടിയിട്ടല്ല ജനിപ്പിച്ച. അപ്പൊ നമ്മളുടെ രൂപം ശരിക്കും നഗ്നത, നമ്മൾ പറയുന്ന ഈ നഗ്നതയാണ്. എൻ്റെ പേര് സാബി ക്രിസ്റ്റി എന്നാണ്. എൻ്റെ റിയൽ നെയിം അബ്ദുൾ സാബിത്ത് എന്നാണ്. ഷെയ്ൻ ടോം ചാക്കു എന്ന ആർട്ടിസ്റ്റിൻ്റെ സ്റ്റൈലിസ്റ്റും കോസ്റ്റ്യൂം ഡിസൈനും ഒക്കെ ചെയ്യുന്ന ഞാനാണ്. പുള്ളി ഒരുപാട് സ്ഥലത്ത് സാബിത്ത് സാബിത്ത് എന്ന് പറഞ്ഞിട്ടില്ലാണ്ട് നിങ്ങൾക്ക് ആർക്കും കാണണമെന്നില്ല. അപ്പോൾ ആ സാബിത്ത് എന്ന് പറയുന്ന വ്യക്തി ഞാനാണ്. ഷെയ്ൻ ചേട്ടനെ പരിചയപ്പെടുന്നത് ഞാൻ ഷൂട്ട് കഴിഞ്ഞിട്ട് അവളാനെ ഒരു മോഡലിൻ്റെ ഷൂട്ടും കഴിഞ്ഞിട്ട് 2 ഡേയ്സ് കഴിഞ്ഞപ്പോൾ അവളാനോട് വിളിച്ച് പറഞ്ഞു ഒരു പാക്കറ്റ് സിഗരറ്റ് ഒരാൾക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആർക്കാണ്, ഞാൻ എറണാകുളത്തുണ്ട്, കുഴപ്പമില്ല ആർക്കാണെന്ന് പറഞ്ഞു. അല്ല കൊണ്ടു കൊടുക്കാൻ പറ്റുമോ, ബുദ്ധിമുട്ടോ? ഞാൻ ഇല്ലടാ പറഞ്ഞു, ഞാൻ ആർക്കാണ് കൊണ്ടുപോയി കൊടുക്കാന്ന് പറഞ്ഞു. അപ്പോഴാണ് പറയുന്നത് അവള ഷെയ്ൻ ടോം ചാക്കോക്കാണ് ഗോകുലം പാർക്കിൽ 1001 റൂമിൽ പുള്ളിയുണ്ട്. അങ്ങനെയാണ് ഞാൻ ഓക്കെ പോവാം, എനിക്ക് കാണാനുള്ളൊരു ഒരു ഇതുണ്ടായി. അപ്പോൾ അങ്ങനെ ഞാൻ പോയി. ഒരു ഞാൻ ആദ്യം സിഗരറ്റ് കൊണ്ടു കൊടുത്തു. നല്ലൊരു ബിഹേവിങ് ആയിരുന്നു. നമുക്കൊരു നമ്മൾ പല ആക്ട്രസ്സിനെ കാണുന്നുണ്ടെങ്കിലും ആക്ട്രസ്സിനും ആക്ടറിനും കാണുന്നുണ്ടെങ്കിലും പല ആൾക്കാരും പല ഇതുപോലെയാണ് പെരുമാറുള്ളൂ. പക്ഷെ അത് പുള്ളി ഒരു ജാടയില്ലാണ്ട് ഒരു ഇതില്ലാണ്ട് ഒരു ഷർട്ട് ഇടാണ്ട് ഒരു ഷോർട്സ് ഇട്ടിട്ട് എൻ്റെ അടുത്ത് മുമ്പിൽ വന്നു. എൻ്റെ എന്നോട് റൂമിലിരിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പോയിട്ട് വരാം ഒരു പണി. അങ്ങനെ വീണ്ടും ഞാൻ പോയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ അവിടെ പോയിട്ട് വീണ്ടും ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പോയി. അതായത് പുള്ളി എന്നോടുള്ള പെരുമാറ്റത്തിലാണ് ഞാൻ വീണ്ടും അവിടെ പോയത്. അങ്ങനെ അന്ന് മുതൽ ഈ ടൈം വരെ എല്ലാത്തിനും അതെ അങ്ങോട്ടാണ് കേൾക്കണേ, ഇങ്ങോട്ടല്ല. എന്ത് പറഞ്ഞാലും പുള്ളിക്ക് ഒരു വിഷയമില്ല. ഒരു രാത്രി ഒരു കിങ്സിന്റെ പാക്കറ്റ് ആയിട്ട് വന്നു കൂടിയ സൗഹൃദമാണ്. വലിക്കരുത്, കുടിക്കരുത്, പിടിക്കരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവണം അല്ലേ? ഇവര് എങ്ങനെ ഇൻഡസ്ട്രിയിലേക്ക് കടക്കുമെന്ന് നോക്കിയിരിക്കുന്നു. കാരണം ഇൻഡസ്ട്രിയിൽ എല്ലാവരും സ്റ്റൈലൈസ്ഡ് ആണ്. പിന്നെ നോക്കുമ്പോ ഞാൻ മാത്രമുണ്ട് എന്ത് സ്റ്റൈലില്ലാതെ ഒരേ ഷർട്ട് തന്നെ വീണ്ടും വീണ്ടും ഇട്ട് ഒരേ ജീൻസ് തന്നെ വീണ്ടും വീണ്ടും ഇട്ടതാണ്. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും വർക്കായി ഇവർ തെളിയിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇവർക്ക് ചെയ്യണമെങ്കിൽ സ്റ്റൈലല്ലാത്ത ഒരാളെ കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ പറ്റിയ ആളെ തന്നെയാണ് കിട്ടിയത്. അതിനുശേഷം ഞാൻ ഒരു ഷൂവും വാച്ചും ഈ തൊപ്പിയും അതിൻ്റെ ഒന്നും വാങ്ങിയിട്ടില്ല. ഇപ്പം കൊണ്ടുവന്ന് തരുന്നതാണ് ഓരോ പ്രാവശ്യം. അങ്ങനെ കിട്ടുന്ന ഓരോ സൺഗ്ലാസസ് തൊപ്പിയൊക്കെ ഇങ്ങനെ മിസ്സായിക്കൊണ്ടിരിക്കുക. മിസ്സാകുന്ന ലാറ്റും കൊടുക്കും. ലേറ്റസ്റ്റ് ദുബൈ പോയിട്ട് വന്നിട്ട് ഐഫോൺ അൾട്രാ ആർക്കോ കൊടുത്തിട്ട് വന്നു. വാച്ചാ നമ്മുടെ കോക്പിറ്റിൽ കയറിയ സമയത്ത് ഓറഞ്ച് നമ്മുടെ ആഷിക്കല്ലേ വാങ്ങി. അത് രണ്ടാമത് കൊടുത്തത്. ആദ്യം ഫസ്റ്റ് കൊടുത്തു. അത് മറ്റേ കോക്പിറ്റിൽ കയറിയ മിസ്സായി. നമ്മൾ കുറച്ച് പ്രോപ്പർട്ടി മിസ്സായി. പ്രോപ്പർട്ടീസ് ലൈക്ക് ബാഗ്. അങ്ങനെയൊക്കെ കേരളത്തിലെ ഏറ്റവും ഫാഷൻ ഉള്ളതായിട്ട് നടക്കുന്നൊക്കെ ചെറുപ്പക്കാരുള്ള സ്പേസ് എനിക്ക് തോന്നുന്നു കൊച്ചിയല്ല, കാസർഗോഡും തലശ്ശേരിയുമാണ്. അത് അവർക്ക് കേരളത്തിൻ്റെതായിട്ടുള്ള സ്റ്റൈലും കാര്യങ്ങളേക്കാൾ കൂടുതൽ അവർ നോർത്ത് ഈസ്റ്റ് ആണ് പിടിക്കുന്നത്. ആദ്യം ബോംബെയിലെത്തും, മുംബൈ, പിന്നെ കാസർഗോഡ്, അവിടുന്നാണ് താഴോട്ട് വരുന്നത്. ഇപ്പോൾ കുറച്ച് മാറ്റങ്ങളുണ്ട്. ഞാനിങ്ങനെ ഫോട്ടോഷൂട്ട്സൊന്നും ചെയ്യാത്ത ഒരു ഒരുപാട് ഫോട്ടോഷൂട്ട്സിന് വേണ്ടി വരുന്നുണ്ടെങ്കിൽ ഞാൻ പറയും ചെയ്യില്ല. ആക്ടർ ഷുഡ് കം ഇൻ ഓൺലി ഇൻ ദ സ്ക്രീൻ ആസ് എ ക്യാരക്ടർ. ഈ ഡ്രസ്സസൊക്കെ ആയിട്ട് അല്ലാതെ അവനെ അങ്ങനെ വലിയ ഡ്രസ്സ് ചെയ്തൊന്നും നടക്കാൻ പാടില്ല. അപ്പോൾ നിർബന്ധിച്ച ഒരു ദിവസം തന്നെ ഫോട്ടോഷൂട്ടൊക്കെ ക്യാപ്പൊക്കെ വെച്ച്
ഒരു ദിവസം ഒലിവും ചെയ്തത്. ഇപ്പൊ തല്ലുമാല ഭീഷ്മപർവം മുതൽ ലൈക് ഭീഷ്മപർവത്തിന്റെ പ്രൊമോഷൻ ഒക്കെ അല്ലേ നമ്മൾ ആദ്യം യൂസ് ചെയ്ത് തുടങ്ങിയത്, അത് മുതൽ ഇന്റർവ്യൂസിലും പ്രേക്ഷകരിലും വ്യത്യാസം വന്നിട്ടുണ്ട് എന്നെ വന്നതിൽ. അപ്പൊ എനിക്ക് മനസ്സിലായി നല്ല വസ്ത്രങ്ങളിലൂടെ ചെറുപ്പക്കാരെ അട്രാക്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ ഫാഷനിലൂടെയാണ്. ഇപ്പോൾ അത് ഒരു ആക്ടറിനെ സംബന്ധിച്ചാണെങ്കിലും അയാൾ പെർഫോമൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അയാൾ ധരിക്കുന്ന വസ്ത്രങ്ങളാണ് കൂടുതൽ റീച്ചാകുന്നത്, അല്ലെങ്കിൽ അയാളുടെ സ്റ്റൈലും കാര്യങ്ങളും. അപ്പോൾ ആദ്യം ഹുഡി ടൈപ്സും പുള്ളോവേഴ്സും ഒക്കെ ആയിരുന്നു, അതുകൊണ്ടായിരുന്നു കുറച്ച് ചാട്ടോട്ടമൊക്കെ. അതിനുശേഷം പിന്നെ ഷർട്ട് പാൻറ്റിലേക്ക് ആയപ്പോൾ കുറച്ച് ഒതുങ്ങി, ഇടയ്ക്ക് പുള്ളോവർ ടൈപ്പ് വരുമ്പോൾ വീണ്ടും ചാട്ടം. അത് ഓരോ ഡ്രസ്സിനനുസരിച്ചാണ് ഓരോരുത്തരുടെ ബോഡി ലാംഗ്വേജ്, അത് ബോഡി ലാംഗ്വേജ് ഉണ്ടാവുന്നത്. അത് മുണ്ടുടുത്ത് നോക്കുന്ന സമയത്ത് ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വീട്ടില്ല, അങ്ങനെ അത് അങ്ങനത്തെ ഒരു കുറച്ച് ഓട്ടവും ചാട്ടവും അന്നാണ് ആദ്യമായിട്ട്. അന്ന് നമ്മള് റൂമിൽ ഒരേ റൂമിലായിരുന്നു, രാവിലെ എന്നോട് ചോദിച്ചു പടം കാണാൻ വരുന്നു, ഞാൻ പറഞ്ഞില്ല പോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെയാണ് രാവിലെ ആ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് കൊടുത്തു. എൻ്റെ എന്നോട് ചോദിച്ചു പടം കാണാൻ വരുന്നു, ഞാൻ പറഞ്ഞു വേണ്ട പോയിക്കോ, കാരണം നമ്മളിങ്ങനെ പോകുന്നൊരു ശരിയല്ലല്ലോ ഫസ്റ്റ് കണ്ട് ആ ഒരു രീതിയിലാണ് ഞാൻ പോവാത്ത. പുള്ളിക്ക് എന്തെങ്കിലും അവിടെ ഒരു പിന്നെ നോക്കുമ്പോ പുള്ളി ഒറ്റ ഓട്ടമാണ് ഇറങ്ങി ഓടി. അതോടുകൂടി ആ കോസ്റ്റ്യൂം ആ ബ്രാൻഡിന്റെ ആൾക്കാർക്ക് നന്നായിട്ട് യൂസ് ആയിരുന്നത്. അവരൊക്കെ ഇത് ബ്രാൻഡിങ് ചെയ്തെങ്ങനെ വെച്ചാല് ഷെയ്ൻ ടോം ചാക്കോ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടിയ ഹുഡീസ് അങ്ങനെയായിരുന്നു അവരൊക്കെ കച്ചവടം ചെയ്തത്. കൊറേ കച്ചവടക്കാരൊക്കെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇവിടെ ഉണ്ട് നമ്മളെ കടയിൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഹോൾസെയിൽ ഷോപ്പാ നമ്മുടെ കോൺവെന്റ് ജംഗ്ഷൻ, എറണാകുളം കോൺവെന്റ് ജംഗ്ഷനിലാണ് ഒരുവിധം എല്ലാ ഹോൾസെയിൽ ഷോപ്പ്സും. അവിടെ പിന്നെ അന്ന് മുതൽ ഞാൻ പുള്ളിയുടെ എല്ലാ കോസ്റ്റ്യൂമും എല്ലാം ഡ്രസ്സും എല്ലാം സമ്മതിക്കുന്നില്ല, അതാണ് ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം. പിന്നെ കോസ്റ്റ്യൂമോ ഇതൊന്നും പറഞ്ഞിട്ടല്ല, പേഴ്സണലായിട്ട് ചേഞ്ചേട്ടനോട് ഒരു ബ്രദറെ പോലെ നല്ലൊരു ഫ്രണ്ടിനെ പോലെ ഞാൻ എന്ത് പറഞ്ഞാലും എന്നോടൊന്നും തിരിച്ചു പറയൂല. അപ്പൊ ആ ഒരു തിരിച്ചു പറയൂല ഇതാണ്, ഒന്ന് പറഞ്ഞാലും ഒന്നും പറയൂല. അപ്പൊ ആ ഒരു സ്നേഹവും കൂടിയുണ്ട്. പിന്നെ കോസ്റ്റ്യൂമും ഡിസൈനിങ്ങും അതൊക്കെ സ്റ്റൈലിംഗ് ഒക്കെ കഴിച്ചാല് അതിനപ്പുറം ഒരു ബന്ധമുണ്ട്. അത് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ആ ഒരു ബന്ധമാണത്, ഒരു 1 ഇയർ ആവുന്നേ ഉള്ളൂ. പക്ഷെ ആ 1 ഇയറിൽ നമ്മളെ തമ്മിലുള്ള ഒരു അടുപ്പവും അതൊരു കോസ്റ്റ്യൂമ് കൊണ്ട് പറയാനപ്പുറമാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടത് ചേഞ്ചേട്ടനെ ഒരു നോർമൽ ഡ്രസ്സൊക്കെ ഇട്ടൊരു നടക്കുന്നവരാണ്. അപ്പോൾ എന്നോട് സംസാരിച്ചിട്ടുമ്പോൾ എനിക്ക് നന്നായിട്ടൊരു പുള്ളിനോടൊരു അട്രാക്റ്റീവ് തോന്നി. അങ്ങനെയാണ് ഞാൻ കോസ്റ്റ്യൂമൊക്കെ കൊണ്ടുവന്നു. അല്ലേ, ഞാൻ തിരിച്ചു വരുമ്പോൾ കോസ്റ്റ്യൂം കൊണ്ടുവന്നതാണ്. തിരിച്ചു വരുമ്പോ കോസ്റ്റ്യൂമും കോസ്റ്റ്യൂമൊക്കെ കൊണ്ടുവന്നു, കൂടെ കൊണ്ടുവന്നു. കൃഷ്ണ നീ വേഗം. അതെ, എനിക്ക് പണ്ടേ കോസ്റ്റ്യൂമിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പൊ ഒരാൾ ജനിച്ച വഴിക്ക് കോസ്റ്റ്യൂം ചോദിച്ച് കരഞ്ഞു. ഒരാളെ നമ്മള് കോസ്റ്റ്യൂമും ഡിസൈനിങ്ങും സ്റ്റൈലിംഗ് ഒക്കെ കാസർഗോഡുള്ള ആൾക്കാർക്ക് പണ്ടേ കുറച്ച് മുമ്പാണ്, അല്ല ഇവിടുത്തെ കുറച്ച് മുമ്പോട്ടായിട്ടാണ് അവരൊക്കെ അങ്ങനെ സ്റ്റൈലിങ്ങിനും ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. മോഡൽസിനെ ഷൂട്ട് ചെയ്യുക ആ ഒരു ഇതായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, മോഡൽസിനെ ഷൂട്ട് ചെയ്യാം ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളായിരുന്നു. അങ്ങനെ ഒരുപാട് ഷൂട്ടൊക്കെ ചെയ്തു മോഡൽസിനെ വെച്ചിട്ടും. പിന്നെ റംസാൻ ആർട്ടിസ്റ്റ് റംസാൻ ഉണ്ടല്ലോ, റംസാൻ കുറേ നല്ല നല്ല മോഡൽസിന് ഫോറിൻ മോഡൽസിനൊക്കെ വെച്ച് ഷൂട്ട് ചെയ്തു. അങ്ങനെയാണ് ഇങ്ങനെ ഇതുവരെ എത്തിയത്. അതിങ്ങനെ വന്നു എന്ന് വെച്ചാൽ കുറച്ച് വർഷങ്ങളെടുത്തു. അപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടും ആഗ്രഹങ്ങളാണ്, നമ്മൾ എന്താഗ്രഹിച്ചോ നമ്മളെത്താൻ പറ്റും. നമ്മളെ ആഗ്രഹങ്ങളും മനസ്സും കുറച്ച് ശുദ്ധമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആരോടും ഒരു അസൂയോ പകയോ നമ്മൾ അവനെ താഴ്ത്തി കയറണം എന്നുള്ള ചിന്ത വെക്കാണ്ട് നമ്മൾ വന്നാൽ എന്തായാലും നമുക്ക് എത്താൻ പറ്റും. നമ്മളൊക്കെ ഇത് വിചാരിക്കാണ്ട് ഒരു സിഗരറ്റിൽ ഇട്ട ബന്ധമാണ്. ഇപ്പോൾ സിനിമാ രംഗത്ത് നമ്മൾ അറിയാത്ത ആളില്ല. എൻ്റെ പേരിപ്പോൾ പല സ്ഥലത്തും ഷെൻചേട്ടനെന്നെ സാബിത്ത് 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 എന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് എല്ലാവർക്കും സാബിത്തിനെ അറിയാം. അപ്പോൾ ആ ഒരു ഇടത്തേക്ക് എത്തിയത് ഒരു ചുരുങ്ങിയൊരു ഒരു വർഷം കൊണ്ടാണ്. അപ്പോൾ എത്താൻ വിചാരിച്ചാൽ എന്തായാലും എത്തും, നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും എത്താൻ പറ്റും. സ്മോക്കിംഗ് സിഗരറ്റ് ഈസ് നോട്ട് ഇൻജൂറിയസ് ടു ഹെൽത്ത് ബട്ട് ഇറ്റ്സ് സംവേ ഇറ്റ്സ് ഗുഡ് ഫോർ യുവർ ലൈഫ്. ഞാൻ അതിനൊരിക്കലും പ്രോത്സാഹിപ്പിക്കാത്ത ഒരാളാണ് സിഗരറ്റോ ഇതോ. ഞാനൊരു പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലെയറും കൂടിയാണ്.
2018 കാസർഗോഡ് സീനിയർ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. ഐ ലീഗ് കളിച്ചു, ഒരുപാട് കളിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഒരു സിഗരറ്റിനൊന്നും പ്രോത്സാഹിപ്പിക്കാത്ത ആളാണ്, ഞാൻ വലിക്കാറുമില്ല, ഒന്നും ചെയ്യാറുമില്ല. പക്ഷേ ആ കമ്പനിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഷെയ്ൻ ടോം ചാക്കോക്ക് എന്ന് പറയുമ്പോൾ നമുക്കൊരു കാണാനുള്ള ഒരു ആഗ്രഹവും ഒരു ഇതുകൊണ്ടാണ് ആ ഒരു 1001 എന്നുള്ള നമ്പർ റൂം നമ്പറിലിട്ട് എത്തുന്നത്. അതൊരിക്കലും നമുക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. അവിടുന്ന് മുതലാണ് ഡബിൾ 0 11-ാമത്തെ ഫ്ലോർ ഗോകുലം പാർക്കിലെ റൂമായിരുന്നു. പിന്നെ ആരെയും സിഗരറ്റ് വാങ്ങി പറഞ്ഞു സംഭവിച്ചിട്ടില്ല. നമ്മളിപ്പോ അമല പോൾ മുതൽ കൊറേ താഴോട്ടുള്ള ആർട്ടിസ്റ്റ് വരെ ഞാൻ സ്റ്റൈലിങ്ങും ചെയ്തു, കോസ്റ്റ്യൂമും ചെയ്തു. അതിപ്പോ ഈ ഒരു വർഷത്തിനിടയിലാണ് നമ്മൾ ചെയ്തത്. അങ്ങനെ ചെയ്യാൻ പറ്റിയത് ഷെയ്ൻ ചേട്ടൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ്. ഷെയ്ൻ ചേട്ടൻ ആൾക്കാരെ എങ്ങനെ കാണുന്നത് അതുപോലെ തന്നെയാണ് എന്നും അവർ എനിക്ക് തരുന്നത്. അതിനേക്കാളും 100 ഇരട്ടിയാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്ന റെസ്പെക്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടും. ആ ഒരു ഇതിലാണ് ഇപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടുണ്ട്. ചില സമയങ്ങളിൽ നമ്മളെക്കാൾ നല്ല ഡ്രസ് അവർക്ക് കിട്ടുന്നുണ്ടോ എന്നൊരു സംശയം. വസ്ത്രം മാത്രമല്ല, ഞാൻ കണ്ടയിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു ഒരു ആക്ട്രസ് എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടത് അമല പോൾ. സീരിയസ് ആയിട്ടും, കാരണം നമ്മൾ ആദ്യം കണ്ട മുതൽ ഇതുവരെ നല്ലൊരു ഇതിലാണ് പെരുമാറുന്നതും സംസാരിക്കുന്നതും. പിന്നെ ഭയങ്കര ഇഷ്ടമാണ് സംസാരിക്കും ഫോണിലൂടെ. അപ്പൊ ആ ഒരു നമ്പർ നമ്പർ നിങ്ങളെ കയ്യിലുണ്ടല്ലോ. ആണാ കുമളി എന്നല്ല തന്നത്. അമല അമലാനമ്മ പരിചയപ്പെടുന്നത് ഞാൻ കുമളിയിൽ ക്രിസ്റ്റിഫറിന്റെ ഷൂട്ടിന്റെ ഇടയിലാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, കാരണം എന്താ വെച്ചാൽ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നുള്ളത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലണ ഒരാളാണ്. അങ്ങോട്ട് മൈക്കിൾ ജാക്സൺ മുതൽ ഇങ്ങോട്ട് എല്ലാവരും ജനങ്ങളുടെ ഇടയിൽ കൂടെ പോകുന്ന ആളാണ്. അല്ലാണ്ട് പിന്നെ നമ്മൾ വലിയ ആർട്ടിസ്റ്റാണ്, നമ്മളാരും തുടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ഇവരൊക്കെ വന്ന വഴിയും കൂടി ഇവർ ഓർക്കണം. അപ്പൊ അതുകൊണ്ട് പുള്ളി ആ ഒരു സ്റ്റൈലാണ്, പുള്ളി ആ വന്ന വഴിയാണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലുന്നു, ജനങ്ങളെ ഫോട്ടോ എടുക്കാൻ. പുള്ളി പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ ചോദിച്ചു ഒരു പ്രാവശ്യം, ജയൻ ചേട്ടൻ ഇങ്ങനെ ഇടയിൽ കൂടെ ഇങ്ങനെയാണ് പോകുന്നത്, നമുക്ക് ഇതിൽ കൂടെ പോയാൽ പോരെ, ബോൺസസ് നമ്മളെ കൊണ്ടുപോകില്ല എന്നൊക്കെ പറഞ്ഞു. എന്നോട് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എത്രയോ സമയങ്ങൾ കാത്തു നിന്നിട്ടുണ്ട് ഒരു ആർട്ടിസ്റ്റിന്റെ കൂടെ. അല്ലേ, അത് ഏത് ആർട്ടിസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ട്? നമ്മുടെ സഞ്ജീതത്തിന് അതിരപ്പള്ളി വെച്ചിട്ട് ഫോട്ടോ എടുക്കുക. അപ്പോ ഒരുപാട് സമയം കാത്തുന്നുണ്ട്. പിന്നെ വാത്സല്യത്തിന്റെ ഇതിനു വേണ്ടി 50-ാം ദിവസത്തിന് പൊന്നാനി ലക്ഷ്മി തിയേറ്ററിൽ വന്നപ്പോ അവരെയും കാത്തു, ഞാനും അനിയത്തിയും മഴയും കൊണ്ട് വൈകുന്നേരം വരെ കാത്തുന്നു. അപ്പൊ അതൊക്കെയാണ് പുള്ളി റീസൺ പറയുന്നത്. അപ്പൊ റീസൺ അല്ല, അത് നല്ലതാണ്. നമ്മൾ അവർക്ക് വേണ്ടിയിട്ടാണ് പടങ്ങൾ ചെയ്യുന്നത്, അവർ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പിന്നെ അവരെയായിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. സ്ത്രീകള് വസ്ത്രധാരണയിൽ എപ്പോഴും എന്ത് വസ്ത്രം ഇത്തിരി മോഡേൺ ആകുമ്പോഴേക്കും അതിൻ്റെ കമൻറ്റുകളൊക്കെ ഭയങ്കര വൾഗറായിട്ട് വരാറുണ്ട്. അത് നമ്മളെല്ലാവരും വസ്ത്രമില്ലാതെ ജനിച്ച ആളുകളാണ്. ദൈവം നമ്മളെ വസ്ത്രത്തോട് കൂടിയിട്ടല്ല ജനിപ്പിച്ചത്. അപ്പം നമ്മളുടെ രൂപം ശരിക്കും നഗ്നത, നമ്മൾ പറയുന്ന ഈ നഗ്നതയാണ്. നമ്മൾ ഈ മൃഗശാലയിൽ കാണുമ്പോൾ മൃഗങ്ങളൊക്കെ പാൻറ്റ് ഷർട്ട് ഇട്ടിട്ടാണ് നിൽക്കുന്നത്. നഗ്നത തന്നെയല്ലേ നമ്മളെല്ലാവരും നോക്കിയിരിക്കുന്നത്? ആനയുടെ ആണെങ്കിലും സിംഹത്തിൻ്റെ ആണെങ്കിലും കൊക്കിൻ്റെ ആണെങ്കിലും ജിറാഫിൻ്റെ ആണെങ്കിലും. നമ്മൾ ബൈബിളിൽ പറയുന്നൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏദൻ തോട്ടത്തിൽ അവർ പാപം ചെയ്തതിന് ശേഷമാണ് നഗ്നത എന്താണെന്ന് അറിയുന്നതും, അവരത് മറയ്ക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ മുന്നിൽ നിന്ന് മറയ്ക്കാൻ അല്ലേ. നമ്മുടെ ഉള്ളിൽ കളങ്കമുണ്ടാകുമ്പോഴാണ് നമ്മൾ അതിനെ നഗ്നത നമ്മൾ അറിയുന്നതും അത് മറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും ഒളിച്ചിരിക്കുന്നതും ഒക്കെ. അതുപോലെ തന്നെ എല്ലാ മനുഷ്യരുടെ ലൈഫിലും നമ്മൾ നഗ്നരായിട്ടാണ് ജനിക്കുന്നത്. ഒരു പരിധി വരെ, ഒരു കാലഘട്ടം വരെ നമ്മൾ നഗ്നരായിട്ട് എവിടെ വേണമെങ്കിലും നടക്കും. പിന്നെ ചെറിയ കളങ്കമൊക്കെ നമ്മുടെ ഉള്ളിൽ കയറി വരുമ്പോഴാണ് നമ്മൾ ചെറുതായിട്ട് ഷെഡി ഇടുന്നു, ഡ്രസ് ഇടുന്നു, ഷർട്ട് ഇടുന്നു. ഇപ്പൊ ഷർട്ട് പോലും ഒഴിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അല്ലേ. അതൊന്നും ഊരി കാണിക്കാൻ പറ്റുമോ ഷർട്ട്? എനിക്ക് പറ്റും.